ഇസ്രായേലിന്റെ കപ്പല് ഹൂദികള് തട്ടിക്കൊണ്ടുപോയി. ഹൂദികളോട് ഇസ്രായേൽ പറഞ്ഞ് പൊന്നു മക്കളെ, ഹൂറികളെ കാണാൻ അത്രയ്ക്ക് ആക്രാന്താണെങ്കിൽ മാത്രം അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ അക്കം പോലൊക്കെ ഹൂറികളെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ കപ്പൽ തിരിച്ചു കൊടുത്തോ എന്ന് ഇസ്രായേലിന്റെ ഒരു എന്താ പറയാ ഭീഷണി അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കേട്ടോടുകൂടി ഹൂദികള് ഇങ്ങനെ ആലോചിച്ചു, ഹൂറി വേണോ അതോ ജീവൻ വേണോ, ഹൂറി വേണോ ജീവൻ വേണോ. അവസാനം അവര് ഹൂറി വേണ്ട ജീവൻ മതി എന്നുള്ള ഒരു ധാരണയിലെത്തിയെന്നാ കേട്ടത്. കാരണം ഹമാസ് ഇതിലും വലിയ എന്താ പറയാ വലിയ കിടുക്കാമണികളായിരുന്നല്ലോ. അവസാനം അവരുടെ എന്താ പറയാ ഈ പെരിച്ചാഴിയെ പോലെ ഈ ഭൂമിക്കടിയിലൂടെ തുരങ്കം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെല്ലുവിളിച്ച ടീമാണ്. അവരെ വരെ അതിൻ്റെ ഉള്ളിൽ കയറി പോച്ച വിട്ടാരാണ് ഇസ്രായേൽ. അപ്പൊ എന്താന്ന് വെച്ചാല് ഊറി വേണ്ട ജീവൻ മതി എന്ന് പറഞ്ഞിട്ട് കപ്പല് വിട്ടുകൊടുക്കാന്നുള്ള ഒരു ഇതിന് നിൽക്കുകയാണ് അവര്. എന്തിനാണ് വെറുതെ ഇതുങ്ങളെ പോയി ചൊറിയുന്നത് എനിക്കറിയില്ല. ഒരു കാര്യമാണ് ചൊറിയ, ഇതൊരു വെറുതെ എന്താ പറയാ ഇതിനൊക്കെ തിന്നതല്ലിന്റെ ഇടയിൽ കയറി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയില്ല, അതാണ് വെറുതെ അങ്ങോട്ട് പോയി ചൊറിയ, എന്നിട്ട് അങ്ങോട്ട് വാങ്ങും, എന്നിട്ട് അങ്ങോട്ട് കരയും, അയ്യോ ഞങ്ങളെ ചല്ലിയേ, ഞങ്ങളെ കുത്തിയേ, ഞങ്ങളെ ചവിട്ടിയേ എന്നും പറഞ്ഞിട്ട്. ഇത് ചെയ്യാതിരുന്നാ പോരെ, മിണ്ടാണ്ടൊരു മൂലക്ക് ഇരുന്നാ പോരെ, അത് ചെയ്യൂല. തോണ്ടി 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 ചെല്ലും, അവസാനം മൂന്നടച്ച് കിട്ടുമ്പോ കടന്നു മൂങ്ങുകയും ചെയ്യും. എന്തായാലും ഊറിയാളെ വേണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ആ കപ്പൽ അങ്ങോട്ട് വിട്ടുകൊടുത്താടാ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ തലമുറ വരെ പെട്ടെന്ന് പോയി ഹൂറിനെ കണ്ടിട്ട് വരും. അങ്ങനെയല്ലേ? അങ്ങനെ ആവട്ടെ.